ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ് പടിഞ്ഞാറ്റ് മുറിയാണ്. നമുക്കിന്ന് ആലപ്പുഴ ബീച്ച് വരെ പോകാം. അപ്പം നേരെ ഇനി ആലപ്പുഴ ബീച്ചിലേക്കാണ്. അപ്പം ആലപ്പുഴ ബീച്ചിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ലെവൽ ക്രോസ് ഉണ്ട്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. ലെവൽ ക്രോസ് കടന്ന് നേരെ പോവുകയാണ്. ട്രെയിനുകളൊന്നും വരുന്നില്ല, അപ്പോൾ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ ഈ പാലം നല്ല നമ്മളെ കടലിനോട് ചേർന്നിട്ടുള്ള പാലം കേട്ടോ. നല്ല സൈറ്റാണ്. അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ കടലിങ്ങനെ കാണാൻ നല്ല രസമാണ്. അത് കൊല്ലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു ബീച്ച് വന്നിരിക്കുന്നത്. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ തന്നെ കുറേ പട്ടാള വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിലേക്ക് കിടക്കുന്നത്. പൊതുവേ നല്ല വൃത്തിയായിട്ടോ ബീച്ച്. അധികം വേസ്റ്റുകളൊന്നുമില്ല. ഒരേ ശാന്ത സുന്ദരമായ ബീച്ച്. ഒരു ചെറിയ വെള്ളമൊക്കെ കുടിച്ച് നേരെ ബീച്ചിൽ കണ്ട് ഇറങ്ങി. നല്ല രസം. മണലാരണ്യത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ രാവിലെ ഏകദേശം ഒരു 10 മണിയാണ്. ആ സമയത്ത് ബീച്ചിലൊന്നും ആരുമില്ല, ഞാനും ഫാമിലിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെന്നപ്പോണ്ടൊരു യുദ്ധക്കപ്പലോടെ കിടക്കണ്, അതും കണ്ടു. അതിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ അവിടെ ഭയങ്കര ഒരു ആൾക്കൂട്ടം. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം ഒരു ആമ, കടലാമയെ തോന്നുന്നുണ്ട്, അത് വലയിൽ കുടുങ്ങിയിട്ട് ആൾക്കാർ കരയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എന്താണ് രക്ഷിക്കുകയാണ് അവർ. ആകെ ചുറ്റി പണിഞ്ഞിക്കണു നെറ്റ് കേട്ടോ, വലറിഞ്ഞിട്ട്. പാവം കിടക്കണ കിടപ്പുണ്ടല്ലത്. നല്ല കനണ്ട് തോന്നുന്നു. നന്നായി രണ്ടാൾക്കാരൊക്കെ പിടിച്ചിട്ട് മറിച്ചിട്ടുണ്ട്. അവസാനം വലയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അവർ രണ്ട് മൂന്ന് ആൾക്കാർ നേരെ പിടിച്ചിട്ട് നേരെ കടൽക്കനെ കൊണ്ടിട്ടാണ്. ആദ്യമൊക്കെ ഒന്ന് പോകാൻ മടിച്ചെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ അത് കടൽക്കണ്ട് പോയി. കടൽക്ക് പതുക്കെ നടന്നു പോയി. പിന്നെ തിരമാല അണിഞ്ഞിട്ട് അതിനെ എടുത്തു പോയി കേട്ടോ. പിന്നെ ഒരാളതിൻ്റെ കൂടെ പോയിട്ട് കുറച്ചുകൂടെ കണ്ട് ഉള്ളിൽ കണ്ട് ആകി കൊടുത്തു. സംഭവം നല്ല രസമുണ്ടായിരുന്നു ആമേനെ കാണാൻ. കുറേ ആൾക്കാർ കൂടെ. ഞാൻ ആദ്യം ബേജാറിപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായി. ചെന്നപ്പോഴാണ് ആമ കുടുങ്ങിയതാണ് മനസ്സിലായത്. വലിച്ച് കടലിൽ കൊണ്ടിട്ട് അവർ നല്ല വൃത്തിയാണ്. കാരണം ഒരു വേസ്റ്റുകൾ, ഒരു പായൽ, അങ്ങനത്തെ സംഭവം ഒന്നും അവിടെ കാണാനില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കുളിക്കാനും ഇതിനൊക്കെ പറ്റിയ നല്ല സൗകര്യം ഉണ്ട് അവിടെ. അത്രയും നല്ല ക്ലീൻ ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാർ വേസ്റ്റൊന്നും അങ്ങനെ ഇടുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം അവിടെ കോസ്റ്റ് ഗാർഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിപ്പോൾ ചില ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം ചപ്പുചവറുകൾ കാണാം. അപ്പോൾ നമുക്കവിടെ കുളിക്കാനും ഇറങ്ങാനും തന്നെ ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയാൽ തന്നെ പായലൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും ചില സ്ഥലത്ത്. പിന്നെ കുറേ ഞാൻ പറഞ്ഞ നേരത്തെ പട്ടാളക്കാർ അവരവിടെ ക്ലീൻ, അവിടെ ഈ എന്തോ ഒരു സേവനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇതുണ്ട്, ഇതാണ് ഈ ബോട്ടിലാണ്, ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചെറിയൊരു ഒരു കട്ടവഞ്ചി മാതിരി. അതിലാണ് ഇപ്പോൾ ഒരു മീൻ പിടിക്കാൻ പോണത്. നല്ല രസമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ യുദ്ധക്കപ്പൽ കേട്ടോ. നേവിയിൽ നിന്ന് റിട്ടയറായ യുദ്ധക്കപ്പലാണ് ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഒരു ആലപ്പുഴ ഹെറിറ്റേജ് പൈതൃകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ കാഴ്ചക്കാർക്കുണ്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അത് കൊണ്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഇങ്ങനത്തെ കപ്പലൊക്കെ നമ്മൾ നേരിട്ട് കാണുക എന്ന് പറയുമ്പോഴേ അടും അത്ര അടുത്ത് വെച്ചിട്ട്. പക്ഷേ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല. കുറേ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചില വെഡിങ് ഷൂട്ടിലൊക്കെ ഈ ഫോട്ടോ ഉണ്ട്. ഇപ്പം മറ്റേ ടൈറ്റാനിക്കിലൊക്കെ നിൽക്കുന്നവർ ഇങ്ങനെ നിന്നിട്ടുള്ള പരിപാടിയൊക്കെ എടുത്തിട്ട് മുകളിലല്ലാണ്ട് താഴത്തു നിന്ന് ഇങ്ങനെ ആ ടൈറ്റാനിക്കിലത്തെ ഫ്രണ്ടിലത്തെ സീനുണ്ടല്ലോ ആ പോസ്റ്റൊക്കെ ചെയ്തിട്ട് നല്ല ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ആൾക്കാർ. പിന്നെ ഇതൊക്കെ അധികം നിങ്ങൾക്ക് കാണണമെങ്കിൽ സിനിമയിലൊക്കെ പലതും കണ്ടിട്ടുണ്ടാവും കുറേ. പിന്നെ അവിടെ പോയാൽ എടുക്കണ ഒരു ഫോട്ടോയിൽ ഈ പോ എന്തായാലും ഇത് പതിഞ്ഞിരിക്കും. രസമായിരിക്കണം മൊത്തത്തിൽ അവിടെ. നല്ല രസമായിരുന്നു ബീച്ച്. എന്തായാലും ആലപ്പുഴയൊക്കെ വരുമ്പോഴേ ഈ ബീച്ചിലൊന്ന് വന്ന് പോവാം. പക്ഷേ രാവിലെ വരുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് കേട്ടോ. കാരണം വൈകുന്നേരമൊക്കെ രസം തന്നെ. പക്ഷെ കണ്ടമാനം ആൾക്കാരേക്കും വൈകുന്നേരം നല്ല വൃത്തി, നല്ല നീല കളറാണ് കടൽ. അതാണ് ഏറ്റവും ഒരു രസം. തിരമാളൊക്കെ വന്ന് നല്ല രസമായിട്ടിങ്ങനെ. അപ്പം ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ കടൽ കാണാൻ വരണം എന്തായാലും, മറക്കരുത്. അത്രയും നല്ലൊരു എൻജോയ്മെൻറ്റ്. രാവിലെ വരികയാണ് ഏറ്റവും നല്ലത്. കാരണം റൂമൊക്കെ എടുത്തിട്ട് രാവിലെ വന്ന് അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ എൻ്റെ ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നിഷാദ് പടിഞ്ഞാറ്റുമുറി ഫോളോ ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.